അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ, സൗദി അറേബ്യയിൽ നിന്ന് വന്നതന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. അനിയന്റെ വീടിരിക്കലാണ്, എന്നിട്ട് അറിയണ്ടാവും ഞാൻ ഇതിലിപ്പോ ഒരു ഫോട്ടോ കൊടുക്കണാണ്. അങ്ങനെ എന്ന് വീട് നമ്മളെന്ന് പോണ സമയത്ത് അലഹമ്മദില്ലാ ഇവിടെ അവിടുത്തെ ആ ഭാഗം അടുത്ത ഫുഡും കാര്യങ്ങളും ആൾക്കാരും തിരക്കും കാരണമൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. നേരാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എന്നാ പരിപാടിയുടെ ഇടയില് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് നടക്കുകയും ചെയ്തിട്ടില്ല. എന്നാ വെച്ചുമോയോ, അപ്പൊ എല്ലാരും ഉണ്ട്, പോയിട്ടൊന്നുമില്ല, കുറെ ആൾക്കാർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, തിരിച്ചു പോയിട്ടില്ല. നമ്മുടെ ചെല്ലുട്ടൻ ഇവിടെ ഉണ്ട്, ഇപ്പൊ ഒന്നിനും കൂടിയിട്ട് പറഞ്ഞോ. അയ്യാണ് നമ്മുടെ ചെല്ലുട്ടന്, ചെല്ലുട്ടന് പരിപാടിക്ക് ഒന്നും ഉണ്ടാവില്ല, അത് കുതിച്ചു മാറ്റി പുതിയതൊക്കെ എടുത്തിട്ട് ഉറങ്ങി. എന്നിട്ട് ഇപ്പൊതാ ഇപ്പോഴാണ് വരുന്നത്. രണ്ടു വയസ്സും ഇതാണ് നമ്മുടെ സഭോ, ഇതാണ് നമ്മുടെ വീട്, ഇതാണ് നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. അപ്പോ ഇവിടെയാണ് നമ്മുടെ ലിവിംഗ് റൂം ആണത്. വലിയ പരിപാടി എന്നാൽ ചെറിയ പരിപാടിയാണ്. എന്താ ചോദിച്ചാല് മക്കളുടെ കെട്ടിത്തീരും വല്ലാത്തൊരു പ്രശ്നം. നോക്കാം, നന്നായിട്ട് നോക്കിപ്പാ. സാപ്പാടം വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കണേ, സാപ്പാടം വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇവരെ വീടാണ്ടത്? ആന വീടാ? ആന വീട് വെച്ചു മാ. ആന്റെ വീടാ? ആപ്പിച്ചേ? 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 ഇത് മൂത്താപ്പാടം വീടാ? മൂത്താപ്പാടം വീടാ? അപ്പോ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ തണുപ്പിച്ച് കുറച്ച് കൊണ്ടു. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. ഇത് ബാക്കിയുള്ള പണികളൊന്നും തീർത്തിട്ടില്ല. ബാക്കിയുള്ള പണികളൊക്കെ ഇൻഷാല്ലാ ലേറ്റർ വന്ന് ചെയ്യും. പിന്നെ ഈ ഭാഗത്ത് അപ്പൊ ഇതാണ്. നമ്മുടെ കിച്ചൺ ഇത് വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് കുറച്ച് സാധനങ്ങളും ബാക്കിയുള്ളതൊക്കെ അവിടെ അങ്ങനെ ഇട്ടിട്ടാണ്. പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ക്ഷീണത്തിലാണ്, ഞങ്ങളെല്ലാം ഇറങ്ങിയതാണ്. നിസ്കരിക്കാനും ഇതിനൊക്കെ പൈറ്റ് ഇറങ്ങി വന്നാലും റെഡിയാക്കും. ബാക്കി കൊറേ ഷെൽഫിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഡീലൊക്കെ കുറവായത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ അതൊക്കെയാണ് ചെയ്യുന്നത്. കിച്ചൺ ഒക്കെ അങ്ങനെ അലങ്കോണായി കിടക്കുക. നിങ്ങളിങ്ങനെ വിചാരിക്കരുത് ഇവര് മോശക്കാരാണ് പണിയെടുക്കലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകം വെച്ചാല് ഇതന്നെ നമ്മുടെ കിച്ചൺ ഒക്കെയാണ്. കിച്ചൺ അങ്ങനെ വരാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അളിയൻ ബാക്കിയുള്ള സംഭവങ്ങൾക്ക് കത്തിക്കേണ്ട പരിപാടികളൊക്കെ അളിയൻ നോക്കുന്നുണ്ട്. വിച്ചക്ക് എപ്പോഴും അവിടെ തന്നെ, ഇവിടെ വീട് വെച്ചിരുന്നുള്ളൂ. വിച്ചക്ക് എപ്പോഴും അവിടെ തന്നെയാണ്. ബാക്കി രണ്ട് റൂമും പിന്നെ കോടിക്കൂടും അതൊക്കെ കാണിക്കാനുണ്ട്. പക്ഷെ ആ റൂമുകളിലൊക്കെ ആൾക്കാർ കടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒരു മഴ കൊണ്ടിട്ടില്ലെങ്കില് വല്ലാത്ത മസ്റ്റാണ്. സൗദി അറേബ്യന്ന് വന്നിട്ടേ മഴ കൊണ്ടിട്ടില്ലെങ്കില് അത് വല്ലാത്തൊരു മസ്റ്റാണ്. പിന്നെ അതിന്റെ പേരിൽ നമുക്ക് പനി കുടിച്ചാലും വന്നില്ല. ടിക്കറ്റിന്റെ കാര്യം മുതലാണെങ്കിൽ ഇങ്ങനെ മഴ കൊണ്ടേ പറ്റുള്ളൂ. വീഡിയോക്കോ ആയതാണ്, ബൈക്ക് കൊണ്ട് കൊറേ നേരം അവിടെ നിന്നു. പക്ഷെ മഴ തോർന്നില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നിട്ട് വരണ്ടേ? കെന്നുട്ടന് ഉറങ്ങണേന്റെ മുന്നേ വരണ്ടേ? നോക്കിയേക്ക, ഇപ്പച്ചി മഴ കൊണ്ടപ്പോ ഓന്റെ സന്തോഷം നോക്കിയേക്ക. ഇമ്മേ ഇപ്പച്ചി മഴ കൊണ്ട് വന്നപ്പോ ഓന് ചിരിക്കുക. മഴ കൊണ്ടാണോ?